മൈ ചാനൽ എല്ലാവർക്കും എൻ്റെ ചട്ടിയെങ്കിലും ഫാമിലിയിലേക്ക് സ്വാഗതം. എന്ന് പറയുന്നത് പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പോൾ തന്നെ വരുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ടിപ്പ് ടൈമാണ്. ഇന്നത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും യൂസ്ഫുൾ ആകുന്ന ഒരു ടിപ്പാണ്. ലൈഫിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ, ഏതെങ്കിലും ഒരു ടൈമിൽ നമുക്ക് നോ എന്ന് പറയേണ്ട ഒരു അവസ്ഥയിൽ നമുക്കത് പ്രതികരിക്കാൻ പറ്റാതെ പോയിട്ടുണ്ടാവാം. അപ്പോൾ അതുപോലുള്ള സാഹചര്യങ്ങൾ ഇനിയും നമ്മുടെ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതായിട്ട് വരാം. അപ്പോൾ നോ എന്ന് പറയേണ്ട ടൈമിൽ നമ്മൾ തീർച്ചയായും ആ നോ എന്ന് പറയാൻ വേണ്ടിയിട്ട് മടിക്കരുത്. അതാണ് ഇന്നത്തെ ടിപ്പെന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് എല്ലാവർക്കും ഫീൽ ചെയ്യായിരിക്കും. പക്ഷേ നമ്മൾ ആ പറയേണ്ട സമയത്ത് നോ എന്ന് പറഞ്ഞില്ല എങ്കിൽ ലൈഫിൽ എപ്പോഴും അതിൻ്റെ ഒരു വേദന, ആ നമ്മളങ്ങനെ പ്രതികരിച്ചില്ലല്ലോ അല്ലെങ്കിൽ നമ്മളതിന് എതിർത്തില്ലല്ലോ എന്നുള്ള ആ ഒരു പേര് നമുക്ക് ത്രൂ ഔട്ട് നമ്മളെ മനസ്സിൻ്റെ സമാധാനം കളയും. അപ്പോൾ എന്താണോ ലൈഫിൽ നടക്കുന്നത് അത് ആ ടൈമിൽ ആ സ്പോട്ടിൽ അത് ഉപേക്ഷിക്കാൻ വേണ്ടി പറ്റണം മൈൻഡിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് നോ എന്ന് പറയണമെങ്കിൽ, പ്രതികരിക്കണമെങ്കിൽ അത് മനസ്സിനോട് ചോദിച്ചിട്ട് മനസ്സിൻ്റെ അഭിപ്രായത്തിനനുസരിച്ചിട്ട് ചെയ്യുക. ഇല്ല എങ്കിൽ ഒരിക്കലും നമുക്ക് മനസ്സമാധാന വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ്. എന്നത്തേയും പോലെ തന്നെ എനിക്ക് എൻ്റെ എല്ലാ വീഡിയോസും എല്ലാ ക്രാഫ്റ്റും എനിക്ക് വളരെ സ്പെഷ്യൽ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെയും ഹസ്ബൻഡിൻ്റെയും. അപ്പോൾ അതൊന്ന് ഫ്രെയിം ചെയ്യാമെന്ന് വിചാരിച്ചു. അതായത് എല്ലാവർക്കും ഇപ്പം സ്റ്റുഡിയോയിൽ പോയിട്ടൊന്നും ഫോട്ടോ എന്താ പറയുക ആക്കി എടുക്കലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല അല്ലേ. മിക്കവരും ആ ഫോണിൽ തന്നെയായിരിക്കും, ഇപ്പോഴത്തെ ഫോണിലും ലാപ്പിലൊക്കെ ആയിരിക്കും ഫോട്ടോസ് സൂക്ഷിക്കുന്നത്. പക്ഷെ നമ്മൾ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്തൊക്കെ വെക്കുമ്പോഴുള്ളൊരു ഭംഗി അത് ആസ്വദിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാവും. അപ്പോൾ എന്നാൽ ചിലപ്പോൾ കാശിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഈ നല്ലൊരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ നല്ലൊരു മൊബൈൽ ഫോണോ ഇല്ലാത്ത ഒത്തിരി പേരുണ്ടായെന്ന് വരാം. അപ്പോൾ അവർക്കൊക്കെ ഈ ഫോട്ടോ എന്തൊക്കെ വെച്ച് സൂക്ഷിക്കണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സിമ്പിൾ, അതായത് വളരെ ചിലവ് കുറഞ്ഞിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഫ്രെയിമും ഫോട്ടോയാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ കാണാം. അപ്പോൾ ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ ഈ ഫോട്ടോയാണ് ഞാൻ ഫ്രെയിം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഫോട്ടോ എന്ന് പറയുന്നത് മൊബൈലിൽ തന്നെ എടുത്തതാണ്. ഇത് സാധാരണ നമ്മൾ കളർ പ്രിൻ്റ് എടുക്കില്ലേ, അങ്ങനെ കളർ പ്രിൻ്റ് എടുത്തതാണ്. അപ്പോൾ അതിന് നമുക്ക് വലിയ ചിലവൊന്നുമില്ല, 10-30 രൂപയേ ഉള്ളൂ. ഇത് ഞാൻ A3 ഷീറ്റിലാണ് എടുത്തത് കുറച്ച് വലിപ്പത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് ഇതിന് 30 രൂപയാണ്, അല്ലെങ്കിൽ 10-20 രൂപ മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ ഒരു കളർ പ്രിൻ്റ് എടുക്കാനായിട്ട്. ഇതാണ് നമ്മളിന്ന് ഫ്രെയിം ചെയ്തെടുക്കാൻ പോകുന്നത്. നല്ല ഭംഗിയായിട്ട് ഫ്രെയിം ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് എപ്പോഴത്തേക്കും ഇത് സൂക്ഷിച്ചു വെക്കാം. നമുക്ക് വലിയ പണച്ചെലവൊന്നുമില്ലല്ലോ, ആർക്ക് വേണമെങ്കിലും ഇത് സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. എൻ്റെ എന്നത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ക്ലേ ക്രാഫ്റ്റ് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. വെറും ക്ലേ മാത്രമല്ല, കാർഡ്ബോർഡിൻ്റെ ഹെൽപ്പും കൂടി ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് ഫോട്ടോ നമുക്ക് എത്രയാണോ ഫ്രെയിം വേണ്ടത് അതിനുള്ളിൽ വെക്കേണ്ട സൈസിൽ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് കുറച്ചൊരു തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് ഒന്ന് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാനൊരു വേറൊരു തിന്നായിട്ടുള്ള ഷീറ്റ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്നും വേണമെന്നില്ല, നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള കാർഡ്ബോർഡ് പീസ് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് സ്ട്രെയിറ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഇതാണ് നമ്മളുടെ ഫ്രെയിം. ആദ്യം തന്നെ വേണ്ടത് ഇതിന് ഫുൾ കവർ ചെയ്തെടുക്കാൻ വേണ്ടുന്ന ക്ലേ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഓക്കെ, ചാനലിൽ തന്നെ എങ്ങനെയാണ് എയർ ഡ്രൈ ക്ലേ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ വീഡിയോ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കാം. നമുക്ക് ഫ്രെയിമിൻ്റെ സൈസിൽ കൃത്യം സൈസൊന്നും വേണമെന്നില്ല, നമുക്ക് കട്ട് ചെയ്യാം. നമുക്കിതുപോലെ ഇതേ ഷേപ്പിൽ മാത്രം ഒന്ന് പരത്തിയെടുത്താൽ മതി, കാരണം ഒത്തിരി വീതിയൊന്നും വേണ്ടല്ലോ. ഒത്തിരി തിന്നായി പോയത് കേട്ടോ, ക്ലേ എന്തായാലും ഒന്ന് ബെൻഡാവുകയൊക്കെ ചെയ്യും, ഒത്തിരി തിന്നായി പോയ പ്രശ്നമാണ്. ഞാനിത് ഈ ഒരു സൈസിനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ചെറുതായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടിക്കോളും, അതുകൊണ്ടാണ് കേട്ടോ. കുറച്ച് വെള്ളം തൊട്ടിട്ട് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അവിടെ നിന്നോളും. ഈ സൈഡ് ഭാഗമൊക്കെ ബെൻഡ് ചെയ്യുന്നത് നമ്മൾ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ
ഒന്ന് സൈഡിലേക്ക് ആക്കി കൊടുക്കാം. ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് ഫിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3D പ്രൊജക്ഷൻ പോലെ നമുക്ക് കൊടുക്കാം. നൈഫ് വെച്ചിട്ട് എടുക്കുക, മാത്രം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പെർമനൻ്റ് ആയിട്ട് ഈ ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമുള്ള ഫ്രെയിമാണ് ഉണ്ടാക്കുന്നത്. അതല്ല എങ്കിൽ നമുക്ക് ഫോട്ടോ അഴിച്ചു മാറ്റുന്ന തരത്തിലുണ്ടാക്കാം. ഞാനിപ്പോൾ ഇത് ഇതിന് മുകളിലേക്ക് ഫ്രെയിം അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കൂടെ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ ഇതാണ് ഇന്നത്തെ ക്രാഫ്റ്റ്. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ഒക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇനി വാളിൽ ഹാങ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ല ഷോക്കേസ് വെക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇഷ്ടമുള്ള കളറ് നമുക്ക് അപ്ലൈ ചെയ്യാം. ഇത് സിമ്പിളാണ് ചെയ്യാനായിട്ട്, നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.